വീട്ടിൽ നിന്ന് മെട്രോ സ്റ്റേഷനിലേക്കുള്ള യാത്രയ്ക്കും മെട്രോ സ്റ്റേഷനിൽ നിന്ന് വർക്ക് പ്ലേസിലേക്കുള്ള യാത്രയ്ക്കും തിരിച്ചും ഒരുപാട് പേരാണ് ഇ സ്കൂട്ടർ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത്. അത്തരം യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്കായി RTA അറിയിക്കുന്നത് 2024 March 1 വെള്ളിയാഴ്ചയായ ഇന്നു മുതൽ മെട്രോയിലും ട്രാമിലും ഇ സ്കൂട്ടർ ഉപയോഗം ബാൻ ചെയ്തിരിക്കുകയാണ്, നിരോധിച്ചിരിക്കുകയാണ്. നിങ്ങളുടെയും നിങ്ങളുടെ സഹയാത്രികരുടെയും സുരക്ഷയെ കരുതി ഇന്നു മുതൽ മെട്രോയിൽ ഇ സ്കൂട്ടർ ഉപയോഗം നിരോധിച്ചിരിക്കുന്നു, ട്രാമിലും നിരോധിച്ചിരിക്കുന്നു എന്നാണ് RTA സാമൂഹിക മാധ്യമമായ X-ലൂടെ അറിയിക്കുന്നത്. ഇന്നലെ രാത്രി വൈകിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് RTA നൽകിയത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇത് ശ്രദ്ധിക്കാതെ രാവിലെ ഇ സ്കൂട്ടറുമായി മെട്രോ സ്റ്റേഷനിൽ എത്തിയവരുണ്ട്. അവർക്ക് യാത്ര തുടരാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. പലരും മെട്രോ സ്റ്റേഷന് വെളിയിൽ അത് പാർക്ക് ചെയ്തതിന് ശേഷമാണ് യാത്ര തുടർന്നത്. ചിലർ ഇ സ്കൂട്ടറുമായി മടങ്ങി പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. എന്തായാലും സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനൊരു തീരുമാനം RTA എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇ സ്കൂട്ടറിൽ നിന്നും പുകയേറുന്നതിനെ തുടർന്ന് മെട്രോ ഗതാഗതം തടസ്സപ്പെട്ട ഒരു വാർത്ത നമ്മൾ കൊടുത്തത് ഓർക്കുന്നുണ്ടാവും. അതുമായി ബന്ധപ്പെട്ടതാണോ പുതിയ തീരുമാനം എന്നുള്ളത് വ്യക്തമല്ല. എങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2024 March 1 ഇന്നു മുതൽ ദുബായ് മെട്രോയിലും ട്രാമിലും ഇ സ്കൂട്ടർ ബാൻ ചെയ്തിരിക്കുകയാണ്. യാത്രക്കാർ മെട്രോയ്ക്കകത്തും ട്രാമിനകത്തും ഇ സ്കൂട്ടർ ഉപയോഗിക്കരുത് എന്നാണ് RTA കൃത്യമായി അറിയിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക.